വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ ഇന്ന് നമ്മൾ വിൻ വേൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണാം അതിനു വേണ്ട സാധനങ്ങളാണ് ഒരു ഫെവിക്കോളിന്റെ ബോട്ടിൽ ഒരു സിസർ ഒരു പെൻസിൽ വിത്ത് ഇറേസർ പിന്നെ ഒരു സ്കെച്ച് പെൻ ഒരു ഇത് എന്തെന്നാ ഒരു കാർഡ്ബോർഡ് വട്ട ഷേപ്പിലായാലും കുഴപ്പമില്ല സ്ക്വയർ ഷേപ്പിലായാലും കുഴപ്പമില്ല എങ്ങനെയായാലും കുഴപ്പമില്ല ക്ലേ വേണം കളർ പേപ്പർ നമ്മൾ സ്ക്വയർ ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ സ്ക്വയർ ആയിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നാല് പേപ്പർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് എഴുതി വെക്കണം ഒരു മുട്ട സൂചി ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ഈ ക്ലേനെ നല്ലോണം ഉരുട്ടി റൗണ്ട് ഷേപ്പാക്കിയിട്ട് കൊണ്ടുവരണം അതിന് ശേഷം ഈ കാർഡ്ബോർഡിൻ്റെ നടുവിൽ അതിനെ പ്ലേസ് ചെയ്യണം പ്ലേസ് ചെയ്തതിന് ശേഷം അതിനെ കത്രിക വെച്ചിട്ട് നടുവിൽ ഒരു ഹോളാക്കി കൊടുക്കണം ഈ ഹോൾ എന്തിനാന്ന് ആക്കുന്നതെന്ന് അറിയോ നമുക്ക് ഈ പെൻസിൽ അതിൻ്റെ അകത്തേക്ക് ഇറക്കി കൊടുക്കണം ഈ പെൻസിൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് മെല്ലെ ഇറക്കി കൊടുത്തു അതിനുശേഷം നമ്മൾ ഒരു സ്ട്രോ എടുക്കണം സ്ട്രോ എടുത്തിട്ട് അതിൻ്റെ രണ്ട് കോർണറും ഹാഫ് സെൻറ്റിമീറ്റർ ആയിട്ട് മുറിച്ചു കൊടുക്കണം രണ്ട് സൈഡും ഹാഫ് സെൻറ്റിമീറ്റർ ആയിട്ട് മുറിച്ചു കൊടുക്കണം മുറിച്ചതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ കളർ പേപ്പർ സ്ക്വയർ സ്ക്വയറും പിന്നെ ട്രയാങ്കിളും അത് രണ്ട് കോർണറിലും വെച്ച് കൊടുക്കണം അതിൻ്റെ ഡയറക്ഷനാണ് അത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു മുട്ട് സൂചി എടുക്കുക മുട്ടുസൂചി എടുത്തിട്ട് ഈ ഇറേസറിൻ്റെ മേലെ സെൻറ്ററിൽ വെച്ചിട്ട് അതിനെ ഇറക്കി കൊടുക്കണം പ്ലേസ് ചെയ്യണം അതിൻ്റെ അകത്തേക്ക് സെൻറ്ററിൽ വെച്ചിട്ട് പ്ലേസ് ചെയ്യണം ഇതേപോലെ നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് അതിനെ പ്ലേസ് ചെയ്യുക ഇപ്പം നമ്മൾ ഈ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് എഴുതിയ പേപ്പർ ഇതിൻ്റെ ഈ കാർഡ്ബോർഡിലേക്ക് ഒട്ടിക്കണം ഇതെന്തിനാണ് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ കാറ്റ് ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളിതെടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി വെച്ചാൽ കാറ്റ് പോകുന്ന സ്ഥലത്ത് ഇതിലേക്ക് ഡയറക്ഷനിലേക്ക് നമ്മുടെ ഈ ആരോ ചൂണ്ടിക്കാണിക്കും ഇപ്പോൾ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് അത് ഒട്ടിക്കുന്നതാണ് വിൻ വേൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മുമ്പേ എക്വൈറിയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ക്ലേനെ വെച്ചിട്ട് ക്ലേ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് കാണണം അത് അതും ഇതേമാതിരി തന്നെ കുട്ടികളെ നമുക്ക് എങ്ങനെ എൻഗേജ് ചെയ്ത് വെക്കാം നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യണം ഓക്കെ ബൈ ബൈ